മുൻമന്ത്രി കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ബന്ധുനിയമന വിവാദത്തിലെ ഇരയായി 20 വർഷം സർവീസ് ബാക്കി നിൽക്കെ സർക്കാർ ജോലി രാജിവെച്ച സഹീർ കാലടിയെന്ന വിജയത്തിൻ്റെ മുന്നേറ്റത്തിലാണ് ജലീലിൻ്റെ ബന്ധുവായ അബേദിനെ ജോലിക്ക് നിയമിക്കുമ്പോൾ നിയമപരമായി ഈ തസ്തികയിലേക്ക് അർഹനായ വ്യക്തിയായിരുന്നു താനെന്നും വിഷയത്തിൽ ഇപ്പോഴും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും സഹീർ കാലടി പറയുന്നു. ജീവിതത്തിൽ ഗുരുതര പ്രതിസന്ധി നേരിട്ട താൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്നിടത്തു നിന്നാണ് മുന്നോട്ട് വന്നതെന്ന് സഹീർ കാലടി ഇപ്പോൾ പറയുകയാണ്. സഹീർ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഇക്കാലയളവിനുള്ളിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിരവധി വികസന വിപ്ലവങ്ങൾ കൊണ്ടുവന്ന് കൈയടി നേടിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. സമയം നോക്കാതെ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത, ഏത് വിഷയത്തെ സംബന്ധിച്ചും ശരിയായ പഠനം നടത്തിയതിനു ശേഷമുള്ള ഇടപെടൽ, സത്യസന്ധത, തെറ്റുകൾ കണ്ടാൽ ഉന്നതനോ ചെറിയവനോ നോക്കാതെ ശക്തമായ തീരുമാനങ്ങളും സധൈര്യമുള്ള പ്രതികരണങ്ങളുമാണ് സഹീർ കാലടി എന്ന ഉദ്യോഗസ്ഥനെ ഇന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എം കോം ഫിനാൻസ്, എം ബി എ മാർക്കറ്റിംഗ് എന്നിവയുടെ ബിരുദാനന്തര ബിരുദ യോഗ്യതയുമുണ്ട്. വിദൂര വിദ്യാഭ്യാസം വഴി എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ പഠനം നടത്തുകയാണ് അദ്ദേഹം. മലപ്പുറം ശിഹാബ് തങ്ങൾ ഡയാലിസ് കേന്ദ്രം, മലപ്പുറം സി എച്ച് സെൻ്റർ, കോട്ടയം സർഹിന്ദ് നഗർ ശിഹാബ് തങ്ങൾ കെയർ സെൻ്റർ എന്നീ ചാരിറ്റി സംഘടനകളിൽ ആശുപത്രിയിലെ ജോലിക്ക് ശേഷം ഏകോപനത്തിനായി സഹീർ സൗജന്യ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖല, സർക്കാർ ഇ ടെൻഡർ, ജി എസ് ടി, ടാക്സ്, സഹകരണ നിയമം, ചട്ടം, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ നിരവധി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, സഹകരണ ആശുപത്രികൾ എന്നിവയ്ക്ക് സൗജന്യ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സഹീർ കാലടി. സഹകരണ മേഖലയിൽ വലിയ വികസന പദ്ധതികളുടെ പൂർത്തീകരണം, തുടർ നടത്തിപ്പ്, പുതിയ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് സഹീറിൽ നിന്നും ഉപദേശം തേടുന്നുമുണ്ട്. 1 വർഷം കാലയളവിനുള്ളിൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിൽ 25 പുതിയ വികസന പദ്ധതികൾ പൂർത്തീകരിച്ചു. 35 വർഷത്തെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ ചരിത്രത്തിൽ 2021 കാലയളവിൽ റെക്കോർഡ് വേഗത്തിലാണ് മുന്നേറ്റം നടന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി സംസ്ഥാന സഹകരണ മേഖലയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ കോവിഡ് ചികിത്സാ കേന്ദ്രം മലപ്പുറം ടൗൺ ഹാളിൽ 107 ദിവസം തുടർച്ചയായി പ്രവർത്തിപ്പിച്ചു. 1000 കോവിഡ് രോഗികൾക്ക് കിടത്തി ചികിത്സാ സൗകര്യവുമായി നൽകി. ഈ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല സഹീർ കാലടിയായിരുന്നു. അഴിമതിക്കെതിരെ എന്നും പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സഹീർ. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ ഡെപ്യൂട്ടേഷനിലൂടെ ജനറൽ മാനേജർ തസ്തികയ്ക്ക് അപേക്ഷിക്കുകയും കെ ടി ജലീലിൻ്റെ മന്ത്രി ബന്ധു കെ ടി അദീബിനെ നിയമിക്കാനായി യോഗ്യതയും പ്രവർത്തന പരിചയം ഉണ്ടായിരുന്ന സഹീറിനെ അവഗണിക്കപ്പെടുകയും തുടർന്ന് വിവാദത്തിലേക്ക് വലിച്ചഴിച്ചതിനെ തുടർന്ന് പ്രതികരിക്കാൻ നിർബന്ധിത സാഹചര്യം വന്നതിനെ തുടർന്ന് പ്രതികരിച്ച് സർക്കാരിൻ്റെ കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥനായി സഹീർ കാലടി മാറുകയായിരുന്നു. ജീവിത പ്രതിസന്ധികളൊന്നും പുതിയ ജോലിയിൽ ബാധിക്കാതെ ശക്തമായ സധൈര്യമായി മുന്നേറിയാണ് സഹീർ തൻ്റെ വിജയ രഹസ്യം. പി എം എസ് എ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ പി മജീദ്, എം എൽ എ, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ വലിയ പിന്തുണയാണ് ആശുപത്രി സെക്രട്ടറിയായ സഹീറിന് ഇത് നൽകുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ